ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. ഒരു സൈഡിൽ ടാറ്റ പുതിയ ഇലക്ട്രിക് വണ്ടികൾ ഇഷ്ടംപോലെ ഇറക്കി, ഇന്ത്യയിലുള്ള ഇലക്ട്രിക് വണ്ടികളുടെ സെയിലെല്ലാം കൂടെ അവരുടെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി മടക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ, മറ്റു സൈഡിൽ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനി അതായത് മാരുതി സുസുക്കി, ഞങ്ങൾ 2025 പുതിയൊരു ഇലക്ട്രിക് വണ്ടി ഇറക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നൊരു കാലത്താണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത്. ആൻഡ് അവരാദ്യമായിട്ട് ഇറക്കാൻ പോകുന്ന ഇലക്ട്രിക് വണ്ടി അവർ കഴിഞ്ഞ നമ്മുടെ ഓട്ടോ എക്സ്പോ 2023 EVX കോൺസെപ്റ്റ് എന്ന രീതിയിൽ കാണിച്ചായിരുന്നു. അതിൻ്റെ ഒരു പുതിയ വേർഷൻ, അതായത് വേണമെങ്കിൽ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ളൊരു മോഡൽ എന്ന് നമുക്ക് പറയാം. അത് അവരുടെ ഈ അടുത്ത് അതിൻ്റെ റെൻഡേഴ്സൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇത് കമ്പനിയായിട്ട് ഒഫീഷ്യലി പുറത്തു വിട്ടിരിക്കുന്ന കോൺസെപ്റ്റാണ്. ആൻഡ് ഇത് ഇനി വരാൻ പോകുന്ന ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ അവർ ഒബ്വിയസ്ലി നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. എന്ന് വെച്ചാൽ അതിന് മുമ്പായിട്ട് ഇപ്പോൾ പുതിയ സ്വിഫ്റ്റിൻ്റെ ഒക്കെ ഡിസൈൻ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അതുപോലെ മാരുതി EWX കോൺസെപ്റ്റ്, മാരുതി ആക്ച്വലി സുസുക്കി EWX കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ വണ്ടി കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ പുറത്തു വിട്ടിരിക്കുന്നതാണ് ഈ വണ്ടി. ഇതെനിക്കറിയാം, ഞാൻ നേരത്തെ ഇതിനകത്ത് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പുതുമ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് കൂടി അവരിപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എക്സ്റ്റീരിയറിൻ്റെ കുറച്ചും കൂടെ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള വേർഷനൊക്കെ നമുക്ക് കാണാം. എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ചെറിയൊരു ഔട്ട്ലുക്ക് ഇന്ന് നോക്കാം. സോ ആദ്യം തന്നെ ഡിസൈനിലേക്ക് വരുമ്പോൾ, ഈ മാരുതി സുസുക്കി അല്ലെങ്കിൽ സുസുക്കി പൊതുവെ എടുക്കുകയാണെങ്കിൽ അവർ കാണിക്കുന്ന കോൺസെപ്റ്റ് വണ്ടികളൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷേ പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പോൾ എവിടേക്കോ കുറച്ച് ഡിസൈൻ അവിടെ എവിടെയും കൊളാക്കിയ ഒരു അവസ്ഥയിലേക്ക് മാറാറുണ്ട്. പക്ഷേ എന്തായാലും അവർ ഇപ്പോൾ ഈ അടുത്ത് ഇറക്കിയിരിക്കുന്ന വണ്ടികൾ, ഇപ്പോൾ പുതിയ പലേനും എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ സ്വിഫ്റ്റിൻ്റെയൊക്കെ ഡിസൈൻ കോൺസെപ്റ്റ്സ് വന്നൊക്കെ ആണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പുതിയ പ്രസൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ഡിസൈൻ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈവൻ ഗ്രാൻഡ് വിറ്റാര ഫ്രോംസൊക്കെ ആണെങ്കിൽ പോലും കാണാൻ നല്ല രസമുള്ള വണ്ടികളാണ്. അതുകൊണ്ട് ഇതിന് വണ്ടി വരുമ്പോഴേക്കും ഇതും ഓൾമോസ്റ്റ് ഇതുപോലൊക്കെ തന്നെ ഇരുന്നാൽ നല്ലതായിരുന്നു. ഈ ഒരു കോൺസെപ്റ്റ് മോഡൽ, ഈ വണ്ടിയുടെ ഡിസൈൻ കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനെ സ്പ്ലിറ്റ് ഹെഡ് ലാമ്പ് പോലൊന്നുമല്ല, അവർ ടോപ്പ് പോർഷനിൽ മെയിൻ ലൈറ്റൊക്കെ തന്നെ കോൺസെപ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഈ കുറേ സ്പ്ലിറ്റായിട്ട് നിൽക്കുന്ന DRLs ഒക്കെ അവിടെ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര കോൺസെപ്റ്റുവലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്, എന്നാൽ പോലും നമുക്കൊരു ഡിസൈൻ മനസ്സിലാക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് അത്യാവശ്യം ലെങ്ത് കാണാൻ പറ്റും. ഈ 4.3 meters ഈ വണ്ടിയുടെ ലെങ്ത് അവർ പറയുന്നത്. അതായത് അത്യാവശ്യം നല്ലൊരു ലെങ്ത് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മുടെ MG ZS EV അല്ലെങ്കിൽ Hyundai Kona EV ഇതിൻ്റെയൊക്കെ ഒരു കമ്പാരിസണായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ വീൽസൊക്കെ നിങ്ങൾക്ക് കാണാം, ഞാൻ പറഞ്ഞില്ല ഇത് ഒരു കോൺസെപ്റ്റ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് വീൽസൊന്നും ഇത്രയും വലിയ സൈസൊന്നും പ്രൊഡക്ഷൻ സ്പെക്കിലേക്കൊന്നും വരില്ല. മിക്കവാറും ഒരു 17 inches വരെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അവർ എങ്ങനത്തെ വീൽസ് കൊടുക്കും നമുക്കറിയില്ല. കാരണം ഇപ്പോഴത്തെ കമ്പനികളൊക്കെ കൂടുതലും വീൽസ് അലോയി ആയിട്ട് തന്നെ കൊടുക്കാതെ അതിൻ്റെ അകത്തൊരു ക്യാപ്പൊക്കെ വെച്ചിട്ട് കൂടുതൽ എയറോഡൈനമിക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്ത് വരാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ അവർ കൊടുക്കുമെന്ന് അറിയില്ല. പിന്നെ ബാക്കിലേക്കൊക്കെ വരുമ്പോഴേക്കും ഒരു നല്ലൊരു ബൾജിംഗ് ഒക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു പവർ ബൾജ് പോലെ. ഇതിൻ്റെ ബാക്കിലത്തെ ഒരു വീൽ ആർച്ചിൻ്റെ പോർഷനിലൊക്കെ ആയിട്ട് അത് അത്യാവശ്യം എവിഡൻ്റ് ആയിട്ട് തന്നെ ഈ കോൺസെപ്റ്റിലുണ്ട്. അത് ശരിക്കുള്ള വണ്ടിയിലേക്ക് വരുമ്പം കുറച്ച് ഓക്കേർഡ് ആവുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ എനിക്കത് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് എടുത്തു നിൽക്കുന്ന പോലെ തോന്നി. പിന്നെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇത് അത്യാവശ്യം ക്ലീനാണ്. മാരുതിയുടെ ഇപ്പോഴത്തെ വണ്ടികളിലേക്ക് റിയർ പ്രൊഫൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാരുതി എന്ന് പറയുമ്പം ഈ മാരുതി മാരുന്ന് എപ്പോഴും വായിൽ വരുന്നതാണ്. സുസുക്കിയുടെ ഓക്കെ, പുതിയ ഗ്രാൻഡ് വിറ്റാര ആയാലും അല്ലെങ്കിൽ ഒരു ഫ്രോങ്സ് ഇറക്കിയതാണെങ്കിലും എല്ലാത്തിനും ബാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വണ്ടിയുടെ ആണെങ്കിൽ പോലും റിയർ ഡിസൈൻ കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. കുറച്ചൊരു താഴേക്ക് ആംഗിൾഡ് ആയിട്ടുള്ള ടൈപ്പിലുള്ള ടെയിൽ ലാംപ്സ് ആണ്. ഇപ്പോഴത്തെ ഗതിയിലൊക്കെ നമ്മൾ നോർമലി വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെയാണ് കാണാറ്. ഇതിൻ്റെ അകത്തും ടെയിൽ ലാംപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആ ലാംപ് സ്പെസിഫിക്കലി കണക്റ്റഡ് അല്ല, പക്ഷെ ഒരു ബ്ലാക്ക് പോർഷൻ വന്ന് നിൽക്കുന്നുണ്ട്, അവിടെ ഒരു കണക്റ്റഡ് എലമെൻറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും പൊതുവെ പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഡിസൈനിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺസെപ്റ്റ് മോഡൽ ഞാൻ അത്യാവശ്യം ഇമ്പ്രസ്ഡ് ആണ്. ആൻഡ് കാണാനൊക്കെ അത്യാവശ്യം രസമൊക്കെ ഉള്ളൊരു ഡിസൈനാണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതല്ലല്ലോ മെയിൻ സംഭവം. കാരണം നമ്മളിതിൻ്റെ കോൺസെപ്റ്റുവലൈസ്ഡ് ഡിസൈനൊക്കെ ഇതിന് മുമ്പ് ഓട്ടോ എക്സ്പോയിലും കണ്ടതാണ്. ഇൻറ്റീരിയർ ആണല്ലോ കാണേണ്ടത്, അത് കാണിച്ചുതരാം. സോ ഇതുപോലെ ഇരിക്കും ഈ പുതിയ വണ്ടിയുടെ ഇൻറ്റീരിയർ. കോൺസെപ്റ്റ് മോഡലായതുകൊണ്ട് ഇൻറ്റീരിയറിൽ അവർ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. ഫുൾ ഔട്ടായിട്ട് ഇൻറ്റീരിയറിൽ പണിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇതൊരു പുതിയ മോഡേൺ ആയിട്ടുള്ളൊരു ക്യാബിനായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് അവരുടെ പുതിയ സ്റ്റിയറിങ്ങും അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള 2 dual screens ഇങ്ങനെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് സെൻട്രലായിട്ട് ഒരു ടണൽ പോലത്തെ ഒരു സാധനം, അതായത് ഇപ്പോഴത്തെ വണ്ടിയിൽ ട്രാൻസ്മിഷൻ ടണലൊന്നും ഉണ്ടാവില്ലല്ലോ ഈ ഇലക്ട്രിക് വണ്ടികൾക്ക്. അതുകൊണ്ട് അവിടെ ഒരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ടറൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് AC vents ഡിസൈൻ ആണെങ്കിലും ഡാഷ്ബോർഡിൻ്റെ എൻഡിലത്തെ പോർഷനിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന പോലെയൊക്കെ കൊടുത്തിട്ട് മൊത്തത്തിൽ സംഭവം ഒരു രസമുണ്ട് ഈ വണ്ടി കാണാനൊക്കെ ആയിട്ട്. ഇനി ഞാൻ വീണ്ടും പറയുന്നത് ഇത് കോൺസെപ്റ്റ് വണ്ടിയാണ്, അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുറേയൊക്കെ വ്യത്യാസം ഉണ്ടാവും, കാരണം ഇത് പ്രൊഡക്ഷൻ സ്പെക് വേർഷനിലല്ല അവർ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ കാണണം. പിന്നെ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുമ്പം ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിലും അവിടെ താഴത്ത് ഫ്ലാറ്റ് ബോട്ടം കൊടുക്കുന്നതിന് വരും, കുറച്ച് അകത്തേക്ക് ഒരാളിങ്ങനെ പഞ്ച് തിരിച്ച് കിട്ടിയിരിക്കുന്ന പോലെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടോപ്പ് പോർഷനിലും അവർ ഫ്ലാറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ റോഡ്സിൽ ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് വരും.
ടോപ്പ് പോർഷനിൽ എപ്പോഴും നമുക്കൊരു റൗണ്ട് പോർഷൻ പോലെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത്. എനിക്കതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും അത് ഒരു എർഗണോമിക് ഫാക്ടറൊക്കെ കൺസിഡർ ചെയ്ത് വരുമ്പോഴേക്കും അവർക്ക് എന്താണ് തോന്നുന്നത് വണ്ടി വരുന്ന സമയത്ത് അതുപോലെയൊക്കെ ആവുമായിരിക്കും. പിന്നെ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് തന്നെ കറക്റ്റായിട്ടുള്ളൊരു സംഭവം കാണാൻ പറ്റും, നടുവിലുള്ള പാർട്ടീഷൻ. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴത്തെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ട്രാൻസ്മിഷൻ അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ടോപ്പിലത്തെ പോർഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടും താഴത്തെ ഒരു വലിയ സ്റ്റോറേജ് ഏരിയ പോലെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മറ്റേ EV6 അതുപോലെ അയണിക് 5 ഒക്കെ ആയിട്ട്. ആൻഡ് അത് പറഞ്ഞപ്പോഴാണ് ഈ വണ്ടി ഒരു ഇലക്ട്രിക് വണ്ടിയാണ് എന്ന് പറയുമ്പം സാധാരണ ഇലക്ട്രിക് വണ്ടിയല്ല. നമ്മളിപ്പോൾ ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഇപ്പോൾ കാണുന്ന എല്ലാം തന്നെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടികൾ വരുന്ന ഇന്റേൺ കമ്പസ്റ്റൻ എഞ്ചിനുള്ള വണ്ടികളുടെ പ്ലാറ്റ്ഫോം എടുത്തിട്ട് അതവരെ ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഈ വണ്ടി പക്ഷേ അങ്ങനെയല്ല, ടൊയോട്ടയുടെ ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോം. ഇലക്ട്രിക് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ വരുന്ന ഒരു പ്ലാറ്റ്ഫോം. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇലക്ട്രിക് വണ്ടികൾ മാത്രമേ നിർമ്മിക്കാൻ പറ്റുള്ളൂ, പെട്രോൾ ഡീസൽ വണ്ടികളൊന്നും അതിൻ്റെ തറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ വണ്ടി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും അഡ്വാൻസ്മെൻറ്സ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന വണ്ടികളിലൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു മോഡേൺ ടെക്കൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഹ്യുണ്ടായുടെ അയണിക് 5 എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ EV6 എടുക്കുകയാണെങ്കിൽ പോലും വളരെ മോഡേൺ ആയിട്ടുള്ള വണ്ടികളാണ്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളൊരു പെട്രോൾ ഡീസൽ വണ്ടിയിൽ കയറുന്ന പോലത്തെ ഒരു ക്യാബിൻ അപ്രോച്ച് ഒന്നും അല്ല വണ്ടികളുടെ എക്സ്റ്റീരിയറിലാണെങ്കിലും ഇൻറ്റീരിയറിലാണെങ്കിലും ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുസുക്കിയും അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കുമെങ്കിൽ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം വണ്ടികൾ കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഇതവർ 2025 വരെ വലിച്ചു നീട്ടുന്ന എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൈസിൻ്റെ ഒരു ഫാക്ടറുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലത്ത് അവരിങ്ങനത്തെ ഒരു വണ്ടി ഇറക്കുകയാണെങ്കിൽ അത് എങ്ങനെ പോയാലും ഒരു 10-30 അല്ലെങ്കിൽ 40 ലക്ഷം രൂപയുടെ താഴെ വരാൻ പോകുന്നില്ല എന്നുള്ളത് അവർക്കും അറിയാം. അപ്പോൾ കുറച്ച് കാലം കൊണ്ട് ബാറ്ററിയുടെയൊക്കെ പ്രൈസ് അവർക്ക് കുറയ്ക്കാൻ പറ്റുകയാണ്, മാക്സിമം ലോക്കലൈസ് ചെയ്യാൻ പറ്റുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രൈസിൻ്റെ കാര്യത്തിലൊരു കൺട്രോൾ കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം അവരിങ്ങനെ ഒരു ഇത്തിരി ഡിലേ ആക്കുന്ന വണ്ടി ഇറക്കാനായിട്ട്. വേണമെങ്കിൽ ഇപ്പോഴത്തെ ഇൻറ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുള്ള വണ്ടികളുടെ പ്ലാറ്റ്ഫോം എടുത്തവർക്കൊന്ന് ഇറക്കി പരീക്ഷമൊക്കെ ആയിരുന്നു. പക്ഷേ മാരുതി അങ്ങനെ പരീക്ഷിക്കുന്ന കൂട്ടങ്ങളിൽ നിന്നല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കുമ്പോൾ ഇവരേക്കുള്ളൊരു വണ്ടി ഇറക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ ഈ ഫോട്ടോസൊക്കെ പുറത്തുവിട്ടതിനെ കൂടെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 550 കിലോമീറ്റേഴ്സോളം റേഞ്ച് കൊടുക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 550 കിലോമീറ്റേഴ്സ് ചിലപ്പോൾ ക്ലെയിംഡ് റേഞ്ച് ആയിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ അത്രയൊക്കെ ഇപ്പോൾ ക്ലെയിംഡ് റേഞ്ച് വരികയാണെന്ന് പറഞ്ഞാലും നമുക്ക് റിയൽ ലൈഫിലൊരു 400+ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ധാരാളമാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും ബ്രേക്ക് എടുക്കാണ്ട് ഒറ്റയടിക്ക് ഓടിക്കുന്നത്. ഓടിക്കുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും നോർമലി ഒരു വണ്ടി വാങ്ങുന്ന ആൾ അത്രയും ദൂരം ഒറ്റസ്റ്റത്തിൽ ഓടിക്കണമെന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കാനെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിർത്തില്ലേ. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പായി വരുമ്പോഴേക്കും നമ്മൾ കഴിക്കാൻ കയറുന്ന സ്ഥലത്തൊക്കെ ചാർജിങ് സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ വണ്ടി കുത്തിയിട്ട് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ എങ്ങനെയായാലും 1.5 മണിക്കൂർ മിനിമം എടുക്കും. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇലക്ട്രിക് വണ്ടികളുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇനിയിപ്പോൾ ഡെവലപ്പായി വരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നല്ലതായിരുന്നു, ഇതൊക്കെ ഞാൻ പറയുന്നതാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇപ്പം വന്നിരിക്കുന്ന റിപ്പോർട്ട്സ് വെച്ചൊരു 60 കിലോവാട്ട് ബാറ്ററി പാക്ക് ആയിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. 60 കിലോവാട്ട് അത്യാവശ്യം നല്ല സൈസുള്ള ബാറ്ററിയാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ MG ZEV വരുന്ന 50.3 കിലോവാട്ടറിൻ്റെ ബാറ്ററി പാക്കാണ് ആണ് നമ്മുടെ നെക്സോൺ EV MAX പണ്ടുണ്ടായിരുന്ന മാക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ലോങ് റേഞ്ച് മോഡൽ എന്ന് പറയും. അതിൽ വരുന്നത് 40.5 കിലോവാട്ടർ ബാറ്ററി പാക്കാണ്. അപ്പം ഇതിനകത്ത് കൂടുതൽ വരുന്ന MG യെക്കാൾ വരെ ഓൾമോസ്റ്റ് 10 കിലോവാട്ടർ സൈസ് കൂടുതലായിരിക്കും ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്ന ബാറ്ററി ഇപ്പോഴത്തെ സൈസ് വെച്ച് നോക്കുമ്പോൾ. അത് പിന്നെ അന്നത്തെ കാലത്ത് വലിയ സംഭവമായിരിക്കില്ല, കാരണം 2 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും മിക്ക വണ്ടികളും 50 കിലോവാട്ടർ ബാറ്ററീസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആവും. അത് കഴിഞ്ഞ് 60 അതൊക്കെ നോർമലൈസ്ഡ് ആയി തുടങ്ങാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ കാലത്ത് ഇതൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോർമലായിരിക്കും. ഇതൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് പറയുമ്പം ഒരു സംഭവമായിട്ട് പറയാം എന്നുള്ളതേ ഉള്ളൂ. എനിവേ, ഇതാണ് പുതിയ മാരുതി സുസുക്കി അല്ലെങ്കിൽ വെറും സുസുക്കിയുടെ EV X കോൺസെപ്റ്റിൻ്റെ കുറച്ച് പുതിയ വിവരങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.